നമസ്കാരം. പൂനെയിൽ 17 വയസ്സുകാരൻ മദ്യലഹരിയിൽ ഓടിച്ച് ആഡംബര കാറടിച്ച് രണ്ടു പേർ മരിച്ച കേസിലെ പ്രതിയായ കൗമാരക്കാരൻ്റെ കുടുംബം മുൻപ് അധോലോക കുറ്റവാളി ഛോട്ടാ രാജൻ്റെ സഹായിയുമായി ബാങ്കോക്കിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത്. സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പ്രതിയായ കൗമാരക്കാരൻ്റെ മുത്തച്ഛൻ സുരേന്ദ്രകുമാർ അഗർവാൾ ഛോട്ടാ രാജനുമായി പണമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ വിചാരണയിലാണ്. CBIയാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. 2008-09 കാലഘട്ടത്തിൽ SK അഗർവാളും സഹോദരനും തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാങ്കോക്കിൽ വെച്ച് ഛോട്ടാ രാജൻ്റെ സഹായിയെ ഇയാൾ കണ്ടു എന്ന് CBI കുറ്റപത്രത്തിൽ പറയുന്നതായിട്ട് ഇന്ത്യ ടുഡേയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനിടെ 7500 രൂപ കെട്ടിവെക്കാമെന്നും ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് ചെറുമകനെ മാറ്റി നിർത്താമെന്നുമുള്ള മുത്തച്ഛൻ്റെ ഉറപ്പിന്മേലാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് 17-കാരന് നേരത്തെ ജാമ്യം അനുവദിച്ചത്. 15 മണിക്കൂറിനുള്ളിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. നടപടി വിവാദമായതോടെയാണ് പിതാവിനെ അടക്കം പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തത്. May 19 ഞായറാഴ്ചയാണ് 17 വയസ്സുകാരൻ ഓടിച്ച ആഡംബര കാർ മോട്ടോർ സൈക്കിളുമായി കൂട്ടിയിടിച്ച് രണ്ടു പേർ മരിച്ചത്. കഴിഞ്ഞ പുലർച്ചെ ഏതാണ്ട് 2:45 നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 17-കാരൻ 240 കിലോമീറ്ററോളം വേഗതയിൽ ഓടിച്ച പോർഷെ കാറടിച്ച് ബൈക്ക് യാത്രികരായ യുവ എഞ്ചിനീയർമാർ മരിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ബിർസിംഗ്പൂർ സ്വദേശി അനീഷ് അവാഡിയ, ജബൽപൂർ സ്വദേശിനി അശ്വിനി കോഷ്ത എന്നിവർക്കാണ് ദാരുണാന്ത്യമുണ്ടായത്. കേസുമായി ബന്ധപ്പെട്ട് പബ്ബ് മാനേജർ, പബ് ഉടമ, 17-കാരൻ്റെ പിതാവ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. പൂനെയിൽ അപകടമുണ്ടാക്കിയ കൗമാരക്കാരന് 25 വയസ്സുവരെ ലൈസൻസ് നൽകില്ലെന്ന് മഹാരാഷ്ട്ര ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിവേക് ഭീമൻവാർ അറിയിച്ചിരുന്നു. നേരത്തെ പൂനെയിൽ അമിതവേഗത്തിൽ വന്ന കാറിടിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ മദ്യപിച്ച് കാറോടിച്ച കൗമാരക്കാരന് ജാമ്യം നൽകി വിട്ടയച്ചതിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കൗമാരക്കാരൻ്റെ ജാമ്യം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റദ്ദാക്കിയത്. റോഡ് അപകടങ്ങളുടെ ഫലവും അവയുടെ പരിഹാരവും എന്ന വിഷയത്തിൽ 300 വാക്കുള്ള ഒരു ഉപന്യാസം എഴുതുക, ട്രാഫിക് നിയമങ്ങൾ പഠിക്കുക, ട്രാഫിക് പോലീസിനെ സഹായിക്കുക തുടങ്ങിയവയായിരുന്നു ജാമ്യം നൽകുന്നതിനുള്ള ചില വ്യവസ്ഥകൾ. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാന നേതാക്കൾ ഈ ഒരു ജാമ്യം നൽകിയ വിഷയത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. 15 ദിവസം ട്രാഫിക് പോലീസിനൊപ്പം പ്രവർത്തിക്കുക, മദ്യപിക്കുന്ന ശീലം ഉൾപ്പെടെ മാറ്റാനായി കൗൺസിലിംഗിന് വിധേയനാവുക തുടങ്ങിയ ഉപാധികളും നേരത്തെ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ പ്രതി കൗമാരക്കാരന് ജാമ്യം നൽകുന്നതിൽ ഉപാധികളായി വച്ചിരുന്നു. എന്നാൽ ഇതിനെതിരെ വിമർശനമാണ് ഉയർന്നത്. ഇത് ശരിയായൊരു നടപടിയല്ല. ഇത്രയും ഗുരുതരമായൊരു വിഷയത്തിൽ കൗമാരക്കാരനെ വലിയ ആളുകളെപ്പോലെ തന്നെ, മുതിർന്ന ആളുകളെപ്പോലെ തന്നെ കണക്കാക്കി കേസെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് മരിച്ചവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ ഉന്നയിച്ചത്. അതും 17 വയസ്സുകാരൻ മദ്യം നിയമവിധേയമല്ലാതെ ഉപയോഗിക്കുകയും വാങ്ങുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ വ്യാപകമായ പരാതിയും വ്യാപകമായ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇപ്പോളിതാ ഇയാളുടെ മുത്തച്ഛൻ അധോലോക രാജാവായ ഛോട്ടാ ഭീമനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് തുടങ്ങിയ ഗുരുതരമായ ചില വാർത്തകളാണ് പുറത്ത് വരുന്നത്. കൗമാരക്കാരൻ ഓടിച്ചിരുന്നത് വൈദ്യുതി വാഹനമാണ്. വൈദ്യുതി വാഹനങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ നികുതി ഇളവുണ്ട്. പോർഷെ ടൈക്കാൻ എന്ന വാഹനമാണ് ഇയാൾ ഓടിച്ചത്. 1758 രൂപയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ്. അതുപോലും അടച്ചിട്ടില്ല. മാത്രമല്ല താൽക്കാലിക രജിസ്ട്രേഷൻ, കർണാടകയിൽ നിന്ന് ലഭിച്ച താൽക്കാലിക രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുണ്ട്. 6 മാസം കാലാവധിയുള്ള ഈ സർട്ടിഫിക്കറ്റ് 2024 മാർച്ചിലാണ് ലഭിച്ചത്. സെപ്റ്റംബർ വരെയാണ് താൽക്കാലിക സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി. ബംഗളൂരുവിൽ ഉള്ള ഒരു ഡീലറാണ് കാർ ഇറക്കുമതി ചെയ്ത് കർണാടകയിൽ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി ഉടമയ്ക്ക് കൈമാറിയത്. താൽക്കാലിക രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ RTO ഓഫീസിലേക്കും തിരിച്ചു മാത്രമേ ഓടിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അതേസമയം അപകടത്തിന് മുൻപ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. 2 പബ്ബുകളിലായി 90 മിനിറ്റ് കൊണ്ട് 48,000 രൂപയാണ് 17-കാരൻ ചെലവഴിച്ചത്. ശനിയാഴ്ച രാത്രി 10:40 കോസി എന്ന പബ്ബിലും പിന്നീട് 12:10 ബ്ലാക്ക് മാരിയറ്റ് എന്ന പബ്ബിലുമാണ് 17-കാരനും സംഘവും പോയത്.